ഗീത വിചാരമാണെന്നും അത് യുദ്ധത്തിനാണെന്നും പറയുന്നത് മുയലിന്റെ കൊമ്പ് പോലെയാണ്. വിചാരം യുദ്ധങ്ങളെ ഇല്ലാതാക്കുന്നു. അല്ല, ഗീത വികാരമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമില്ല. കാരണം ഇന്ന് നാം യുദ്ധം ചെയ്യുന്നത് ഗീത വികാരമായി സ്വീകരിച്ചാണ്. ഗീതയും ഒരു മതവികാരമാവുമ്പോൾ അത് യുദ്ധത്തിന് ഉപയോഗിക്കാം. പഠിച്ചിട്ടല്ല, പഠിക്കാതെ. അതിനകത്തേക്ക് കയറിയതിന്റെ വിചാരശ്രേണി, അതിന്റെ വിചാരസരണിയെ വേണ്ട വിധം അടുക്കി പഠിച്ചാൽ ആ വിചാരശ്രേണി നമ്മളെ എല്ലാ യുദ്ധങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കും. അഞ്ഞൂറ്റി അറുപത്തിനാല് ശ്ലോകങ്ങളാണ് യുദ്ധക്കളത്തിൽ അർജുനന് വേണ്ടി കൃഷ്ണൻ ഉരുവിട്ടതെങ്കിൽ കൃഷ്ണനേക്കാൾ എത്രയോ മെച്ചമാണ് നമ്മൾ. ഒരു കുപ്പി പട്ട കൊണ്ട് സാധിക്കുന്ന കാര്യം മണ്ടനായ ഇവൻ, അഭിമതരസവും രേവതീലോചനാംഗവുമായ ഹലായൂഷം കിട്ടാത്ത കാലമല്ലെന്ന് ബലരാമൻ നമ്മെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ മനസ്സിലായില്ല. മഹാഭാരത കാലഘട്ടത്തിൽ ഇത് കിട്ടില്ലായിരുന്നു എങ്കിൽ പോട്ടെന്ന് വിചാരിക്കാം. അഭിമതരസവും രേവതീലോചനാംഗവുമായ ഹലായൂഷം ആവോളം മോന്തിയാണ് നീലാംബരൻ അരങ്ങ് തകർത്തതെന്ന് മഹാഭാരതത്തിൽ തന്നെ രചിച്ചിട്ടുണ്ടെങ്കിൽ തികച്ചൊരു കുപ്പി പട്ട കൊണ്ട് നടക്കുന്ന കാര്യം തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിൽ ഏറ്റുമുട്ടില്ലാത്തവരെ ഏറ്റുമുട്ടിക്കുവാൻ പര്യാപ്തമായ ഈ സ്വയംവൻ സാധനം അന്നും ഉണ്ടായിരിക്കെ ഒരു യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിനാല് ശ്ലോകങ്ങൾ ഉതിർത്ത് ഇത് ചെയ്യിക്കാൻ പോയവനേക്കാൾ മണ്ടൻ ലോകത്തിനി ജനിക്കില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശവപ്പട്ടിയിലെ മാണിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ സമ്മാനം നേടാൻ ഗീത പഠിക്കരുത്. ഞാനും ഒരു ഹിന്ദുവാണ്, ഗീതയിലെ 10 ശ്ലോകം ഞാനും പറയണം എന്നൊന്നും പറഞ്ഞ് പഠിക്കരുത്. ഇത് ഹിന്ദുവിന്റെ ഒന്നുമല്ല, ഇതൊരു മനുഷ്യരാശിയുടെ ആദിമ സ്വത്വം നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. അന്ന് ഹിന്ദുവും ജന്തുവൊന്നുമില്ല. ഇതൊക്കെ എഴുതിക്കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് മറ്റു മതങ്ങളും അവയുടെ നിയമങ്ങളും അവയുടെ ജീവിതരീതികളും അവയുടെ അനുഷ്ഠാനങ്ങളും കണ്ട് ഭയന്ന ഹിന്ദു അതിനെ അനുകരിച്ചുകൊണ്ട് അതേപോലൊരു സ്വത്വം വീണ്ടെടുക്കാൻ നടത്തുന്ന ശ്രമം മാത്രമാണ് നിങ്ങളുടെ ഹിന്ദു. അതിനിതൊന്നും വേണ്ട. അതിന് പല്ലിന് പല്ലും നഖത്തിന് നഖവും കണ്ണിന് കണ്ണും ആയി നീങ്ങുന്നതിൽ എനിക്ക് വിരോധവുമില്ല. പക്ഷെ അതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ശാന്തി കിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതുമൊക്കെ പിടിച്ചു വേണ്ട ആ വഴിയെ സഞ്ചരിക്കാൻ. ഗീത സ്വതന്ത്രവും നിർവ്യാജവുമാണില്ല.